السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بنور الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو، يا نعمة الله، إني مفلس عاني، وليس لي أمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحمه الله. الملك الجبار يا الله، من فضل رحمة للعالمين، أشرف الخلق فاطمة سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفه നീ പൊരുത്തപ്പെട്ട സ്വാലഹികളും ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലൂടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ പണ്ഡിതന്മാരും ഉമറാക്കളും സഹോദര സഹോദരിമാരും സഹായിച്ച സഹകരിച്ച ദ്വാരക്കാൻ കടപ്പെട്ട സകല ഇഷ്ടജനങ്ങൾ ബായാറു ശരാസിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സുലാത്തു മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹൽ സുന്നയുടെ സംരംഭങ്ങളുമായി സഹായിച്ച് സഹകരിച്ച ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാതായ പുണ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറച്ച ഉയർത്തണം അല്ലാ. ഖബറിന് അസന്തോഷത്തിലേക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഞാനിപ്പോ അടുത്തൊന്നു ഇങ്ങനെ ഒരു ദൂര സ്ഥലത്ത് ഇന്നത്തതുപോലെ ഒരു ഓട്ടോ ഓടിയിട്ടുള്ള കാസർഗോഡ് ഇറങ്ങി ദേലമ്പാടി റഫീസ് സാഹിബിന്റെ നാടാണ്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു ടൗണൊക്കെ കഴിക്കാരെന്ന് വിചാരിച്ചു വന്ന് നോക്കുമ്പോ സുബ്ഹാന ഇല്ല, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം കയറി, ഭക്ഷണമല്ലോ പിന്നെ മതി എന്ന് പറയും. ഫോണിന്റെ നോ സർവീസ് വരുന്ന വഴിയും കൊടും കാടിലൂടെ കയറി പോകുന്നു. ഏതായാലും ഞാൻ വിചാരിച്ചു ദുനിയാവിന്റെ അങ്ങേയറ്റ ആയിരിക്കും, പിന്നെ ഏതായാലും കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോ പള്ളി കിട്ടി, അപ്പൊ ഒരു സമാധാനമായി. എന്തായാലും അലഹമ്മദില്ല, ഈ വളരെ പറക്കത്തുള്ള ഒരു ദിവസം, മഴയില്ലാതെ നിങ്ങൾക്കറിയോ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ പുഴവെള്ളം പോലും കുടിവെള്ളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല നാട്ടിൽ, കിണറുകളായ കിണറുകളും പുഴകളും അതുപോലെ കുളങ്ങളും എല്ലാം വറ്റി വരണ്ടി വരണ്ടി.
വല്ലാത്തൊരു വരൾച്ച ബാധിച്ചുകൊണ്ട് എത്ര സ്ഥലങ്ങളാണെന്ന് അറിയാം. കുടിവെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന ക്ഷാമങ്ങളും വരൾച്ച വിളിച്ചും. അപ്പൊ ഈ മഴ, ഈ കഠിനമായ ഉഷ്ണവും ശക്തമായ ചൂടും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഭൂമി ഒന്ന് തണുത്താൽ അതൊരു ആശ്വാസമാകുമല്ലോ. അള്ളാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹിയുടെ മണിക്കൂറുകൾ നീണ്ട സംസാരം, റഫീഖ് സൈദിയുടെ സംസാരം ഒക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഒരു ദിവസമുള്ള പരിപാടി. അത് ശരി. ആ അന്നത് വരുന്നാലേ നമുക്ക് ആൾക്കാർ. എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടുള്ള മഴ ഒന്നും ഇല്ലല്ലോ, നമുക്ക് പ്രയാസമില്ല. എന്തായാലും അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ, ഖിളർ മസ്ജിദിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 21-ാം വാർഷിക സദസ്സാണ്. സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. നിങ്ങൾ മറ്റന്നാൾ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി, ഈ മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 16-ാം തീയതി ബയാറ സ്വലാത്ത് നിങ്ങൾ അങ്ങോട്ട് വരണം. അങ്ങോട്ട് ക്ഷണിക്കണം. ബായാറ് സ്വലാത്ത് പോലെ എൻ്റെ നാട്ടിൽ, എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ ജാറത്തിയാറിൽ സ്വലാത്ത് മജ്ലിസ്, ആ മഹത്തായ മജ്ലിസിൽ കഴിഞ്ഞ ആഴ്ച നടന്നു. ഈ കഴിഞ്ഞ എല്ലാ തൊട്ടു മുമ്പുള്ള ആഴ്ച നടന്നു. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച, ഏപ്രിൽ 2-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത കടാമ്പുഴ ജാറത്തിയാർ സ്വലാത്ത്. ബായാർ സ്വലാത്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. അവിടെ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. വിശ്വാസികൾ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ വലിയ സദസ്സിൽ നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. ഏതായിരുന്നാലും സ്വലാത്തിന്റെ സദസ്സുകൾ അത് പ്രശ്നങ്ങളുടെ പരിഹാര സദസ്സുകളാണെന്നതിൽ ഒരു സംശയവും. എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, തങ്ങളുടെ മറുപടി തുടക്കം മുതൽ പറയുകയാണെങ്കിൽ നീണ്ട ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാണ്. ജനങ്ങളെ സമാധാനത്തിന് വേണ്ടി പറയാണ്, അങ്ങനെ ആ മഹാൻ വർദ്ധിപ്പിച്ച് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ നിർദ്ദേശം അതാ കേട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറയുന്നു, എന്നാൽ യാ റസൂലല്ലാഹ് എന്റെ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. കേട്ട റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മറുപടി വന്നത്, എന്നാൽ മോനെ ഉബയ്യേ, എന്നാൽ മോനെ ഉബയ്യേ, ഇദൈ യഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ഓ എന്റെ വോയിസ് കേൾക്കുന്ന വിശ്വാസി ജനങ്ങളെ, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിശേഷങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, എല്ലാത്തിനും പുറമേ
ഒരു മുഖ്യനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ സമയം എപ്പോഴാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സമയം? അത് സഖറാത്തിന്റെ ടൈമല്ലയോ? മരണത്തിന്റെ വക്കത്തല്ലയോ? ആ സമയം ശൈത്താന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ അതാ കഴിവുള്ള അവസരമുള്ള സമയമാണ്. ആ ടൈം ചിന്തിച്ച് മഹാന്മാർക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം അറിഞ്ഞില്ല. ആ സഖറാത്തിന്റെ സമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുണ്ടോ? മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? എന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച വ്യക്തിക്ക് അതിന് സാധിക്കുമെന്ന് ഹബീബായ തങ്ങൾ നമ്മോട് അറിയിച്ചിട്ടില്ലേ? മഹാന്മാര് വിവരം നൽകിയിട്ടില്ലേ? അതുകൊണ്ട് സഖറാത്തിന്റെ സമയത്ത് തങ്ങൾ തമ്മിൽ തപസ്സുരിയാൻ സ്വലാത്ത് കാരണമാണ് ഖബറിൽ ഹബീബിന്റെ സ്വീകാര്യത സ്വീകരണം കിട്ടാൻ, അദാബുള്ളത്ത് സലാമത്ത് കിട്ടാൻ, ഔദുൽ കൗസർ വാക്കി കൊടുക്കാൻ, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ എല്ലാം സ്വലാത്ത് മതി എന്ന് അവിടുത്തെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വലാമത്തിന് ആ സ്വലാത്തിനെ മുറുകെ പിടിക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ കൽവിൽ നിറച്ച് ആവുന്നത്ര സ്വലാത്ത് ചൊല്ലി പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിനായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതന്മാരെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയുന്നു. മഹാന്മാർ പറഞ്ഞതുപോലെ ഫീ ലഹ്മിഹിം ളുഅഫു, ഉലമാഇന്റെ ലഹ്മിൽ ളുഅഫുണ്ട്, നഞ്ഞുണ്ട്, മാംസത്തിൽ വിഷമുണ്ട്. അവരെ പ്രയാസപ്പെടുത്തിയാൽ ആ വിഷം നിന്നിലേക്ക് കയറി നിന്റെ ഈമാൻ നഷ്ടപ്പെടാൻ അത് കാരണമായി പോയി. അതുകൊണ്ട് വളരെ നന്നായി ചിന്തിക്കണം. ആലിമീങ്ങളെ ചീത്ത പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഒരൊറ്റ പണ്ഡിതന്മാരെയും കുറവാക്കി പറയുന്നു. ഒരു തങ്കന്മാരെയും നിസാരപ്പെടാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സെഷനുകളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകരുത്. ഉമ്മമാരോട് പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക യുവതികളായ പെൺകുട്ടികളോട് പറയുന്നു, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അടക്കം ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് വഴിമാറി പലിശയുമായിട്ട് ഇടപെടാതെ, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാതെ, അയൽവാസികളുമായി പിണങ്ങാതെ, കുടുംബബന്ധം മുറിക്കാതെ, ഒരൊറ്റ നമസ്കാരം കഥാക്കാതെ, ഒരു കള്ളും വേണ്ട, ഒരു കഞ്ചാവും മുസ്ലിമിന് വേണ്ട, ഒരു മയക്കുമരുന്നിന്റെയും അടിമയാണ്. ഹൻസും ബ്രൗൺ ഷുഗറും മതവും ഒക്കെ പാൻപരാഗ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മുസ്ലിം പുരുഷന്മാരത്ര അത്തരം ലഹരി ഉപയോഗം അത് പൈശാചിക പ്രവർത്തനങ്ങളെന്നാണ് ഖുർആൻ പറയുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അത്തരം വിഷയങ്ങളുമായിട്ട് ഇടപെടാൻ ഒരു നിലക്കും പറ്റില്ലെന്ന് മാത്രമല്ല, അവർക്ക് കടുകടുത്ത ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഈ കാട്ടിന്റെ ഉള്ളിലൊന്നും ഇങ്ങനെ വലിയൊരു പരിഷ്കാരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ പറയുന്നു, ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആ വളരെ മോശപ്പെട്ട സ്വഭാവം, കണ്ണിന്റെ പുരികം ഫ്ലക്ക് ചെയ്യുന്ന സ്വഭാവം, അത് ഈ മാനുള്ള പെണ്ണിന് പറ്റില്ല. അത്തരക്കാർ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വെട്ടിച്ചത മജ്മാഇൽ കുറഞ്ഞ സമയം സംസാരിച്ചിട്ടുള്ളെങ്കിലും വളരെ ശക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ കോലം ചെറിയ ചെറിയ മൂന്നും നാലും അഞ്ചും വയസ്സുള്ള ആൺകുട്ടികളെ മുടിയുടെ ഭാഗം ഫ്രണ്ട് ഭാഗം പൊക്കി തൊപ്പി പോലെ ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് ബാക്കിലൊക്കെ ചെറുതാക്കിയിട്ടുള്ള ഒരു കണ്ടിങ് മുസ്ലിം പുരുഷന്മാർ ആൺകുട്ടികളെ പോലും ആ രൂപേണ ഇന്നത്തെ പരിഷ്കാരികളായ അവരുടെ ഉമ്മമാർ ആ രൂപേണ കട്ടിങ് ഹെയർ സ്റ്റൈൽ. ഞാൻ പറയുന്നു, ഇത് മുസ്ലിമിന്റെ കോലല്ല. ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല, തങ്ങളെ സ്നേഹികൾക്ക് പറ്റില്ല. അത്തരക്കാർ അല്ലാഹു ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായികത്തിൽ ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ശപിച്ചിട്ടുണ്ട്. ആ കടുത്ത വളരെ മോശപ്പെട്ട ഭ്രാന്തമായ കോലം അത് മുസ്ലിം മാറ്റിവെക്കണമെന്ന് അഫ്ളുൽ അൽമുഹാല നമ്മൾക്ക് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു. ഇൻഷാല്ലാ നിങ്ങളൊക്കെ വായാറ് സ്വലാത്തിന് വരണം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു ബർക്കത്തുകിട്ടെ. ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടുകാര് മഹല്ലു ജമാഅത്തുകാർ ഇവിടുത്തെ ഉസ്താദുമാർ റഫീഖ് സാദ ഉൾപ്പെടെ ഉള്ള ഈ നാട്ടിലെ പണ്ഡിതന്മാരെ എല്ലാവർക്കും റബ്ബേ റഹ്മത്തു ചെയ്യണം, റഹ്മാൻ നീ ബർക്കത്തു ചെയ്യണം, റഹ്മാനെ ഇസ്ബാഹി ഉൾപ്പെടെ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. കുറഞ്ഞ സ്വലാത്തു ചൊല്ലി ഇതുവരെ എല്ലാവരും കൊണ്ടെടുത്തു വന്നോളി, മഴ കൊള്ളണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്.
കുറച്ചും കൂടെ കുറച്ചും കൂടെ കുട്ടികൾ കുറച്ച് ബാക്കി ആരും എമ്മത്തോടണ്ട എമ്മത്തോട്ട് അങ്ങോട്ട് പറഞ്ഞു. അവിടുന്ന് കുറച്ചങ്ങ് മാറി മാറി അറിയാതെ അധികം തട്ടിയല്ല എന്റെ മോനെ അങ്ങോട്ട് മാറി കുറച്ച് ബാക്കിൽ പോട്ടെ കുറച്ചങ്ങ് يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد على آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم نجعل قبول أكرم الرحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ കബറിന് സന്തോഷത്തിലാക്കണം റഹ്മാനേ. എത്ര ആളുകൾ ആവേശപ്പെട്ടു സുബ്ഹാനല്ലാഹ്. വലിയ വിഷമമുള്ള ആളുണ്ട്. ഇന്നലെ ഞാൻ നാട്ടിലുണ്ടാകുമ്പോ ആ സ്ത്രീകളെല്ലാം ഇങ്ങനെ വരാൻ അങ്ങനെ വരുമ്പോ കൂട്ടത്തിലുണ്ട് രണ്ട് അമ്മമാരും ഹൈന്ദവരായ രണ്ട് ചേച്ചിമാരും മെഡിക്കൽ കോളേജിൽ നിന്ന് വരാ നേരെ വരാ. അവരുടെ കൂടെ ആണുങ്ങളുണ്ട്, ആണുങ്ങളപ്പുറപ്പുറം. ഒരു കുട്ടിയെ ഓപ്പറേഷൻ ചെയ്തിട്ട് തുന്നല്ല സ്റ്റിച്ചല്ലുണ്ട്, ഡോക്ടർമാർ ഒഴിവാക്കിക്കണമെന്ന് പറഞ്ഞ ആ കുട്ടിയെ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊടുത്തു.
വല്ലാത്ത സന്തോഷത്തോടെ. എത്രയോ ഹൈന്ദവരായ ആളുകൾ വരാറുണ്ട് നമ്മുടെ നാട്ടിലും വരും, ബായാറിലും വരും, ജാർത്തങ്ങ സ്വലാത്തിനും വരും, ബായാർ സ്വലാത്തിനും വരും. നമ്മൾ അവരോട് സ്വലാത്തിന് വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല, വരണ്ടെന്ന് പറഞ്ഞാലും വരും. ബാംഗ്ലൂരിന്നു, ഹാസൻ, കേരളത്തിൽ ഞങ്ങളാ ഭാഗത്തും ഇഷ്ടംപോലെ ആളുകൾ വരും. ബായാർ സ്വലാത്തിന് നമ്മൾ അവരെ ക്ഷണിച്ചിട്ടല്ല വരണ്ടെന്ന് പറഞ്ഞാലും അവർ വരും. അവർക്ക് അവരെ കാര്യം ശരിയായി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മനസ്സിൽ കരുതിയിട്ടുണ്ട്, രോഗം സുഖപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ വരും. അങ്ങനെ വരുന്നവരാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ സുഖം നൽകണം റഹ്മാനെ. ഇവിടെ ഇന്നേരത്തെ റഫീഖ് സാദി പറഞ്ഞതുപോലെ എത്രയോ ഈ നാട്ടിലെ ഹൈന്ദവരായ ആളുകൾ, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ സദസ്സുമായി സഹകരിക്കുകയും ഇവിടെ നമ്മുടെ മജ്ലിസിന്റെ ചാരത്ത് വന്നെത്തുകയും ചെയ്തു. എല്ലാവർക്കും രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ. ഇതൊരു വലിയ വർഗത്തുള്ള നാടാണ്. ഇങ്ങനെയുള്ള ആ സ്ഥലത്ത് വല്ലാതെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ മഹാന്മാരൊക്കെ തൊല്ലക്കുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുനിയാവിനെ കൈയൊഴുക്കി പിത്തന പൊടിച്ച് ഈ ടൗൺ ഭാഗങ്ങളിലൊക്കെ ജീവിക്കുമ്പോ നമ്മള അതിലങ്ങ് അകപ്പെട്ടു. ഇങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെയുള്ള കൂടുതൽ തെറ്റുകുറ്റങ്ങളിലൊന്നും അങ്ങനത്തെ പരിസരങ്ങൾ അങ്ങനെ ഉണ്ടാവും. ടൗണുകളാവുമ്പോ പിന്നെ എല്ലാം കൊട്ടും മുട്ടും അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഏതായാലും ഇവിടെ യുവതിയായി ജീവിക്കുന്ന, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ, വലിയ വലിയ ആളുകൾ, പണ്ഡിതന്മാരൊക്കെ ഇവിടെ നമ്മുടെ ഇബ്രാഹിം ഉസ്താദ്, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും എല്ലാവർക്കും അള്ളാഹു ഏറ്റിത്തരട്ടെ. അപ്പൊ ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ മഴ ആയിപ്പോയി. മഴ ആയതിൽ ആർക്കും വിഷമം തോന്നുന്നുണ്ട്. ഏതായാലും വയലുകൂടെ പറഞ്ഞിരുന്നല്ലോ സയ്യിദി മിസ്ബാഹിം ഇവിടെ സംസാരിച്ചു. പിന്നെ എൻ്റെ സംസാരം പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവനും ക്ഷീണമുണ്ട്, യാത്ര ക്ഷീണം. നിങ്ങളെ പ്രയാസപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതാണ് തന്നെ എല്ലാവരും വയറിലങ്ങ് വന്നാൽ നമുക്ക് അവിടുന്ന് ഒന്നിച്ച് സദസ്സിൽ സമ്മേളിക്കാം. അള്ളാഹു തൗഫീഖ് കേട്ട് കേട്ട്. അപ്പോൾ എല്ലാവരും ഈ സദസ്സിൽ വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടുത്തെ സ്ഥാപനങ്ങളും മദ്രസ പള്ളി ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ എല്ലാ പ്രവർത്തനത്തിനും അകമഴിഞ്ഞ് നടക്കുന്നതിനെ സഹായിച്ചു, അതിനൊക്കെ ദീനീയായ പുരോഗതി വളർച്ച ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക, അതിന് ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസം. അത് നമ്മൾ അഭിപ്രായ വ്യത്യാസം ചെയ്യാതെ ഒറ്റക്കെട്ടായി സുന്നത്തിനുമായ അഖീദയിൽ അടിയുറച്ച് നാം ഈ ദീനിൽ, ഈ നാട്ടിൽ ദീനീയായ വളർച്ചയും ഉയർച്ചയും പുരോഗതിക്ക് ആവശ്യമായ എല്ലാ നിലയിലുള്ള സഹായ സഹകരണ ഒത്താശകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. അതിന് പരമാവനന്റെ സയ്യിദന്മാരുടെ ഒക്കെ നേതൃത്വം അംഗീകരിച്ച് അരുമീങ്ങളോടൊക്കെയുള്ള ആദരവും ബഹുമാനവും ഒക്കെ നിലനിർത്തി ദുനിയാവിൽ കൂടുതൽ കാലം ഉണ്ടാവില്ല, കുറഞ്ഞ കാലം ഉണ്ടാവുള്ളു. ഇതൊക്കെ അട്ടിമറിയാൻ പോവാം. ഇപ്പൊ കണ്ടോ സിറിയയിലൊക്കെ, സിറിയയിലെ അവസ്ഥ അറിയില്ല. നിരപരാധികളായ ചെറിയ ചെറിയ കുരുന്നു മക്കളടക്കം വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും ഇരയായിട്ട് സ്വന്തം വീടുകളിലൊക്കെ ബോംബ് വന്ന് വർഷിച്ചിട്ട് കത്തിച്ചാമ്പലായിട്ട് ജനാസ മയ്യത്ത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. വെടിയുണ്ട കൊണ്ട് കയ്യും കാലും അവയവങ്ങളൊക്കെ അറ്റുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളില്ല. മഹശറിലമായ നഫ്സി നഫ്സിയാണ്, ആരും തിരിഞ്ഞു നോക്കാനില്ല. കുടിവെള്ളം പോലും കുട്ടിയിട്ട് ഭക്ഷണമില്ല, കിടന്നാൽ ഉറക്കില്ല. എപ്പോഴാണ് അഗ്നിക്കിരയാകെന്ന് പറയാൻ പറ്റൂല. വല്ല സമാധാനം ഉണ്ടോ?
അല്ലാഹുവേ പാവപ്പെട്ട ഞങ്ങളുടെ സുറിയയിലെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് നിരപരാധികളായ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ തുണയാകണം റഹ്മാനെ, നീ ശക്തി പകരണം റഹ്മാനെ, നീ സഹായിക്കണം റഹ്മാനെ. അങ്ങനെ നാട് മുഴുവൻ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, നാട് മുഴുവൻ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. കൊല്ലുന്നവനറിയില്ല എന്തിനാ കൊല്ലുന്നത്, കൊല ചെയ്യപ്പെടുന്നവർക്കറിയില്ല എന്തിനു വേണ്ടിയാണ് എന്നെ കൊല ചെയ്യപ്പെട്ടത്, ഞാൻ എന്തിനു വേണ്ടി എന്നവരെല്ലാം ഇങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള കാലം വരും മുഹമ്മദ് റസൂലുള്ളാഹി മൊത്തമതാളിപ്പടരുന്ന അവസ്ഥകൾ വരും. അങ്ങനെ വ്യഭിചാരം വർദ്ധിക്കും, കള്ളുകൂടി വർദ്ധിക്കും, അങ്ങനെ തോന്നിവാസങ്ങൾ സിനിമയും സീരിയലും അങ്ങനെ തുടങ്ങി, ഹറാമുകളും ആൾപ്പളപ്പാട്ടുകാരികൾ ഉൾപ്പെടെ അതാ മ്യൂസിക്കുകളും മറ്റും രംഗത്ത് വരുന്ന അവസ്ഥ കാണാനിടവരും. അതിനു പുറമേ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകള് ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന അഥവാ പുത്തനാശയക്കാര് കണ്ടില്ലെ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീ ജമാഅത്ത് സലഫി, അവര് പറയുമ്പോ ഞങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ. ആ രൂപേണ അതാ പൂർവകാല മഹാന്മാര് നമ്മളേക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ, അത് ശിർക്കാണ്, കുഫ്റാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ല പുത്തൻവാദിയും മുന്നിട്ടിറങ്ങിയാൽ, സമീപിച്ചാൽ, രംഗത്ത് വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയാണ് മക്കളെ, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിയൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകാതെ, പരിശുദ്ധ ഇസ്ലാം അതേ മാനാലൈഹി വസ്ഹാബി എന്ന ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ജനങ്ങളെ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ, അഹ്ലു സുന്ന മാത്രമാണ്, സംശയം വേണ്ട. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഒരു പുരത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിനാൽ ഹബ്ബനാൽ അഷ്കനാൽ കൽബ് നിറച്ച് ചെറിയ കാലായി സത്തഖ്വയിലായി വറഅലായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ, അവിടുന്ന് പറഞ്ഞതുപോലെ ആര് എനിക്ക് വഴിപ്പെട്ടു അഥവാ അവിടുന്ന് കൊണ്ടുവന്ന ആശയാദർശങ്ങൾ അംഗീകരിച്ച് തഖ്വയിലായി അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയോ അള്ളാഹു വിരോധിച്ച വിഷയങ്ങൾ മാറ്റിവെക്കുകയും ചെയ്ത് തഖ്വയിൽ ജീവിക്കാൻ തങ്ങൾക്ക് വഴിപ്പെടാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും വമൻ അസ്വാനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നോ തിന്മയുമായി തമ്മാടിത്തവുമായി മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി അക്രമങ്ങളും അനീതിയുമായി വാശിയും വക്കാണവുമായി അതേ അസൂയയും അഹങ്കാരവുമായി ഇങ്ങനെ ജീവിച്ചു ഒരുപെട്ട് കഴിഞ്ഞാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിതമായി കഴിഞ്ഞാൽ അവരാണ് വിലങ്ങിയ കക്ഷികളെന്നും അവരാണ് നരകത്തിന്റെ അഹലുകാരെന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, എന്റെ സ്വാലഹീങ്ങളുടെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك
يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من عظمت إليك يا ربنا من لمهان ما رسول يأكل إن إليك ويربيك خائبك قبولك لم رحمن ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈന عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. എന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കവലാക്കി തരണം.
ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദ്മാർ, മശായിഖ്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസ് ഇങ്ങനെ ഭംഗിയായി നടത്താൻ ഇതിനു വേണ്ടി ഓടി നടന്ന വളണ്ടിയർമാരും നാട്ടുകാരും സംഘാടകരും സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാനേൽപ്പിച്ച സകല ഇഷ്ടജനങ്ങളും വയാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കിടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും കൊണ്ടും അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരുണ്ട്. ഇന്നലെയും എന്റെ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ ആംബുലൻസിലും അല്ലാതെയും ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും മൂത്രത്തിനും മൂക്കിനൊക്കെ ഭയപ്പെട്ട് ബോധത്തോടെയും അബോധാവസ്ഥയിലും അത്യാസന്ന നിലയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ വരെ കൊണ്ടുവന്ന രോഗികളുണ്ടായിരുന്നു. റബ്ബാകുന്ന ഈ മജ്‌ലിസിൽ ഉൾപ്പെടെ ആരെയും രോഗികളായി പ്രയാസപ്പെട്ടു സങ്കടപ്പെട്ട് ഞങ്ങളോട് വിഷമം അറിയിച്ചവരുണ്ടോ? അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഉന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിന് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനെ, സുഖപ്പെടുത്തണം റഹ്മാനെ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പുലസ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, നീ ശിഫയാക്കണം റഹ്മാൻ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിച്ചിട്ട് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്ന് സഹോദരിമാർ ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ.
ൂടി പഴുപ്പലിക്കുന്നു, മുറിവണങ്ങുന്നില്ല, മുറിവ് വന്ന് വിരല് മുറിക്കപ്പെട്ടവരടക്കം നമസ്കരിക്കാനും പൂ കൊടുക്കാനും നടക്കാനും സങ്കടം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ദൂരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ ഖിലറു മസ്ജിദിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിന്റെ 21-ാം വാർഷിക സദസ്സായി തേലമ്പാടിയിലെ ഈ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മദ്ഹന്റെ ബർക്കത്ത് കൊണ്ട് സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, സകല വേദനകളും നീ സുഖമാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണല്ലോ, HIV സുഖപ്പെടുത്തണല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണല്ലോ, കാൻസർ സുഖപ്പെടുത്തണല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണല്ലോ. മാനസിക രോഗം കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്, സകല മാനസിക രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ. വാതരോഗങ്ങളും പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തമടക്കം പല സ്ഥലങ്ങളിലും ഉഷ്ണം കാരണം അർഹമുറാഹിമായ അള്ളാ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലയ്ക്ക് ഇതുപോലുള്ള മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. സകലർക്കും നീ സുഖം നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയൽവാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാ നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിൽ ഉൾപ്പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും സിറിയയിലെ ഞങ്ങളെ പ്രിയപ്പെട്ട നിരപരാധികളായ സഹോദര സഹോദരിമാരടക്കം നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങൾ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും മക്കല്ല അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ നടക്കുന്ന സമയമാണ്, A+ പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി അതമുള്ള ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്നു നൽകി റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അഴിമിലും സ്ഥാപനങ്ങളിലും ദർസിലും നീ നൽകിയ മുഴുവത്തിലും പറക്കുത്തുകയാണ് അല്ലാ. സകല സെഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നൽകിയതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു കള്ളക്കേസിലും പിതന പ്രസാദത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറച്ച് ഉയർത്തണം അല്ലാ, ഖബറിന് സന്തോഷത്തിലാക്കണം അല്ലാ, കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇളകള നൽകണം അല്ലാ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി വുളോയിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد سبحان ربك رب എല്ലാരും എന്റെ കൈ പിടിച്ച് മുത്താനും നിൽക്കണ്ട. ആരും ഈ മജ്ലിസിൽ വെച്ച വെള്ളം മന്ത്രിക്കാൻ കാണിക്കണ്ട. ഈ മജ്ലിസിൽ വെച്ച വെള്ളം അഫറുള്ള വെള്ളമാണ്. എന്റെ കയ്യിൽ ഇങ്ങനെ സ്വർക്കാത്ത ഇവിടുന്ന് വരാ ഇവിടുന്ന് വന്നു ഇങ്ങനെ അങ്ങോട്ട് വരാം. പെട്ടെന്ന് ഇതിലാരും വരാ. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم شنيعه ان شاء الله.